എന്ന ഭാഗത്ത് സമചതുരങ്ങളിൽ നിന്ന് വിവിധ തരം സംഖ്യാശങ്കങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടെ ആദ്യം സമാന്തര ശ്രേണി എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യം ഒരു സമചതുരം വരയ്ക്കുന്നു. ഈ സമചതുരത്തിന്റെ സമീപ വശങ്ങളിൽ തുല്യ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവയെ യോജിപ്പിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഉള്ളിൽ ഇതുപോലെ സമചതുരങ്ങൾ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന ഓരോ സമചതുരത്തിന്റെയും വശനീളങ്ങൾ നമുക്കറിയാം എത്രയായിരിക്കും. ഒന്ന്, അത് ഏറ്റവും ചെറുതിന്റെ ഒന്ന്, പിന്നെ രണ്ട്, പിന്നീട് അടുത്തത് മൂന്ന്, നാല് എന്ന ക്രമത്തിൽ അത് പുരോഗമിക്കുന്നു. ഇത് ഒരു സമാന്തര ശ്രേണിയാണ്, എണ്ണൽ സംഖ്യാശ്രേണിയാണ് ഇത്. ഇനി മറ്റൊരു സമാന്തര ശ്രേണി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇതേ ചിത്രത്തിൽ നിന്ന് തന്നെ സമചതുരത്തിന്റെ സമീപവശങ്ങൾ വരച്ച് ബിന്ദുക്കളെ യോജിപ്പിച്ച് സമചതുരങ്ങൾ വരച്ചാൽ ഈ സമചതുരങ്ങളിലെ ചുറ്റളവുകളാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. നേരത്തെ നമ്മൾ വശനീളമാണെങ്കിൽ ഇവിടെ ചുറ്റളവാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ആ ചുറ്റളവുകൾ നമ്മൾ ശ്രേണിയായി എഴുതുമ്പോൾ ഏറ്റവും ചെറുത് മുതൽ എഴുതുമ്പോൾ നാല്, അത് കഴിഞ്ഞുള്ളത് എട്ട്, പിന്നീട് പന്ത്രണ്ട്, പിന്നീട് പതിനാറ്, ഇതും ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. പൊതുവ്യത്യാസം നാല് ആണ്. ഇനി സമഗുണിത ശ്രേണിയെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതേപോലെ ഒരു സമചതുരം വരയ്ക്കുന്നു. ഈ സമചതുരത്തിന്റെ നീളം നാല് ആണെങ്കിൽ അതിന്റെ പരപ്പ് പതിനാറാണ്. ഇനി നമ്മൾ ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ യോജിപ്പിക്കുന്ന മറ്റൊരു സമചതുരം വരയ്ക്കുന്നു, ഉള്ളിൽ സമചതുരം വരയ്ക്കുന്നു. ഇതിന്റെ പരപ്പ് എട്ടായിരിക്കും. ഇത് തുടർന്ന് ചെയ്യുമ്പോൾ നാലിന്റെ അകത്തുണ്ടാകുന്ന സമചതുരത്തിന്റെ രണ്ട്, വീണ്ടും അതിന്റെ ഉള്ളിൽ ഒന്ന് എന്ന ക്രമത്തിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇത് സമാന്തര ശ്രേണിയല്ല, ഇത് സമഗുണിത ശ്രേണിയാണ്. ഇനി ഇതൊന്നുമല്ലാതെ മറ്റൊരു തരം ശ്രേണി നമുക്കൊന്ന് ആലോചിച്ചോളാം. ഇതേപോലെ തന്നെ സമചതുരത്തിലെ പൂർണ്ണവർഗ്ഗങ്ങളുടെ ശ്രേണി നമുക്കറിയാം. ഒന്ന്, നാല്, ഒമ്പത്, പതിനാറ് എന്ന ശ്രേണി ഇതിൽ പരപ്പുകളാണ്. ഈ ചിത്രത്തിൽ സമചതുരങ്ങളുടെ പരപ്പുകൾ പൂർണ്ണവർഗ്ഗ ശ്രേണിയാണ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു രീതിയിലുള്ള ശ്രേണിയെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തായി നോക്കുന്നത്. ഇതേ ചിത്രം തന്നെ സമീപ വശങ്ങളെ യോജിപ്പിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തി ആ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന സമചതുരം, ചെരിച്ചു വരയ്ക്കുന്ന സമചതുരം. ചിത്രത്തിൽ കാണുന്ന പോലെ സമചതുരങ്ങൾ വരച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ പരപ്പുകൾ ഏറ്റവും ചെറുതിന്റെ രണ്ട്, പിന്നീട് എട്ട്, പിന്നീട് പതിനെട്ട്, പിന്നീട് മുപ്പത്തിരണ്ട് എന്ന ക്രമത്തിൽ പുരോഗമിക്കുന്നത് കാണാം. ഇത് സമാന്തര ശ്രേണിയല്ല, സമഗുണിത ശ്രേണിയല്ല, മറ്റൊരു തരം ശ്രേണിയാണ്.